മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ നൈജീരിയയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച രാജ്യത്ത് ജോലിക്ക് പോകണമെന്നാവശ്യപ്പെട്ട് ഇവരെ മർദ്ദിച്ചുവെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കുകയാണെന്നും ആരോപണമുണ്ട്. ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളിൽ ഒരാൾ ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാനായി ചേരുന്നുണ്ട്. നിങ്ങളിപ്പോൾ എവിടെയാണ്? സുരക്ഷിതരാണോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? ഹലോ, യെസ് കേൾക്കാം, പറഞ്ഞോളൂ. ആ, ഇവിടുത്തെ ഇപ്പൊ സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ഇപ്പൊ ഓൾറെഡി ഡ്യൂട്ടിക്ക് ഇറങ്ങി. ഇവിടെ ലോക്ക്ഡൌൺ ആണെങ്കിലും തന്നെ എല്ലാവരും ഡ്യൂട്ടിക്ക് ഇവര് ഫോഴ്സ് ചെയ്ത് ഇറക്കിയല്ല അവര്. ഒരു അതായത് ഞാൻ രാത്രി ഇവിടെ കമ്പനിയുടെ കുറച്ച് ഗുണ്ടകള്, അതായത് ഇവിടുത്തെ നിഗ്രോ വംശജര് വടിവാള് ഗുണ്ട അത് ഇതൊക്കെ ആയിട്ട് വന്നിട്ട് റൂമിൽ വന്നിട്ട് എല്ലാവരും ഇവിടെയുള്ള ക്യാമ്പില് എല്ലാ റൂമുകളിലൊക്കെ കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒരുപാട് ആൾക്കാരെ അടിക്കുകയും ഗ്ലാസ് ഒക്കെ തല്ലിപ്പൊളിച്ചത് എല്ലാ രാത്രി 1:30 മണിക്കാണ് സംഭവം. 1:30 സമയം ഒരു എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡോറൊക്കെ തല്ലിപ്പൊളിക്കലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കയറി വന്നിട്ട് ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷം അവർ ഉണ്ടാക്കിയെടുത്തു. പിന്നെ കത്തിയൊക്കെ കാട്ടി 7 മൊബൈലോളം അവർ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഇതിന് മുന്നിൽ നിന്ന് ആരെങ്കിലും സംസാരിക്കുന്ന ആളുകളെ സെലക്ട് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുക ചെയ്തിട്ടുള്ളത്. നിർബന്ധിച്ച് ജോലിക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നോ മർദ്ദനം? അല്ല, അവര് ഈ പറയുന്ന ഗുണ്ടകളാണ്, ഈ പറയുന്ന കമ്പനി അയച്ച ഗുണ്ടകളാണ്. കറക്റ്റ് ആയിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾക്ക് പുറത്തുനിന്ന് കയറാൻ പറ്റില്ല, കാരണം ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, തോക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ കമ്പനി കണ്ണടയ്ക്കാതെ കമ്പനി പറയുക, കമ്പനി ഭീഷണി അതിന് മുൻപായിട്ട് കുറച്ച് ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഡ്യൂട്ടിക്ക് ഇറങ്ങും. കമ്പനി തന്നെ പറഞ്ഞിട്ട് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചുകൊണ്ട് ആരും ഡ്യൂട്ടിക്ക് ഇറങ്ങണ്ടെന്ന് ആദ്യം പറയുകയും ചെയ്തു. പിന്നെ പിറ്റേ ദിവസം തൊട്ട് കമ്പനി ഫോഴ്സ് ചെയ്ത് തുടങ്ങി ജോലിക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ആളുകൾക്കാണെങ്കിൽ എല്ലാവർക്കും ഒരു പേടി, കാരണം അമേരിക്ക പോലുള്ള ഇത്ര വലിയ രാജ്യങ്ങള്, അതിൽ ഇറ്റലി നമ്മുടെ ഇപ്പൊ രാജ്യം തന്നെ ഇത്ര വലിയ ബുദ്ധിമുട്ടി നിൽക്കുന്നത്. കാരണം അവിടെ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് തന്നെ ഇത്രയും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കാണ്ട്. ഇവിടെയാണെങ്കിൽ നൈജീരിയയുടെ അവസ്ഥ എന്താണെന്ന് അറിയാലോ, അത്ര വലിയ കാരണം ഇവിടെ കൊറോണ വൈറസ് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ പേടിയുണ്ട്. നിങ്ങൾക്ക് ഇപ്പോ ഭക്ഷണം, വെള്ളം, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അവിടെ ണ്ട്, കാരണം ഡ്യൂട്ടിക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തരാന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്നലെ എല്ലാവരെയും ഫോഴ്സ് ചെയ്ത് കാരണം ഗുണ്ടകളടക്കം വന്നു കമ്പി മറ്റേ ടൂൾസ് ഇതൊക്കെ ആയിട്ട്. അങ്ങനെ ആർക്കും എതിർക്കാൻ പറ്റില്ല. ആദ്യം എല്ലാവരും എതിർത്ത് ഡ്യൂട്ടിക്ക് ഒന്നും ഇറങ്ങിയിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം ഒരു രാത്രി പാതിരാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വന്ന് കാട്ടിയപ്പോൾ പിറ്റേഴ്സ് തൊട്ട് എല്ലാവരും പേടിച്ച് ഡ്യൂട്ടിക്ക് ഇറങ്ങി. ഈ അധികൃതരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഇവിടുന്ന് ഇവര് അറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇവിടെയുള്ള നെറ്റ്വർക്ക്, നമ്മളെ ഇന്ത്യക്കാർ താമസിക്കുന്ന ഇതൊരു ഫ്രീ സോൺ ആണ്. ഈ ഫ്രീ സോണിന്റെ അകത്തുള്ള കംപ്ലീറ്റ് നെറ്റ്വർക്ക് ഇതാക്കിട്ടു, ജാമാക്കിട്ടു. അപ്പൊ അതുകൊണ്ട് ആരും ബന്ധപ്പെടാനും ഒരു വീട്ടിൽ പോലും എന്തെങ്കിലും സംസാരിക്കാനല്ല, ഇവിടെ വാട്സപ്പ് വഴിയിട്ട് വാട്സപ്പിലൂടെയാണ് ബന്ധപ്പെട്ടിരുന്നത്. അത് നടക്കണ്ട, ഒരു ഹായ് ഹോലായി ആയി കഴിഞ്ഞാല് പോവാൻ വേണ്ടി ഒരുപാട് സമയം. യെസ്, എത്ര പേരുണ്ട് ഇപ്പോൾ മലയാളികൾ അടക്കം? എത്ര പേരുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഏരിയ ലൊക്കാലിറ്റിയിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? രണ്ടു പേരുള്ളൂ ഇവിടെ ഇപ്പൊ എന്റെ അറിവില്. ജോലിക്കാരായിട്ട് രണ്ടുപേരും മലയാളികളും ബാക്കി യൂട്ടിക്കാരും ബിഎസ്ആണ്. തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ അധികൃതരുടെ ഒരു ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീർച്ചയായും ഈ വിഷയത്തിൽ ഞങ്ങളും അധികൃതരെ ഈ വിഷയം പെട്ടെന്ന് തന്നെ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും എന്ന ഉറപ്പ് നൽകുകയാണ്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചത്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ നൈജീരിയയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച രാജ്യത്ത് ജോലിക്ക് പോകണമെന്നാവശ്യപ്പെട്ട് ഇവരെ മർദ്ദിച്ചുവെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിച്ചുമെന്നും ആരോപണമുണ്ട്. കുടുങ്ങിക്കിടന്ന മലയാളികളിൽ ഒരാളാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്.